കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾക്കെതിരെ പ്രതിരോധ കോട്ട തീർത്ത സഹകാരി സംഘവും സഹകരണ രംഗത്തെ ദുർബലപ്പെടുത്താനുള്ള കേന്ദ്രത്തിന്റെയും ആർബിഐയുടെയും നയങ്ങൾക്കെതിരെ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സംഘത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനെതിരെ അതീതമായി ആയിരങ്ങൾ പങ്കുചേർന്നു. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും സംസ്ഥാനത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തിന് നിർണായക സംഭാവനകൾ നൽകിയ സഹകരണ മേഖല, അത് തകർക്കാനുള്ള സംഘപരിവാർ കോർപ്പറേറ്റ് ശക്തികളെ നീക്കത്തിനെതിരെയുള്ള താക്കീതായിരുന്നു കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സഹകാരി സംഗമം. കരുത്തും സംഘബോധവും വിളിച്ചോതിയ പ്രതിരോധ സംഗമത്തിൽ കൊടുനിറം നോക്കാതെ രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങളാണ് പങ്കുചേർന്നത്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം നാടിന് നന്മയ്ക്കെന്നതായിരുന്നു പരിപാടിയുടെ മുദ്രാവാക്യം. സഹകരണ മേഖലയെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ പുതുതലമുറ ബാങ്കുകളും ഇവരെ നിയന്ത്രിക്കുന്ന കുത്തകകളും നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധമൊരുക്കുമെന്ന സന്ദേശമായി സംഗമം മാറി. സഹകരണ മേഖലയെ നിലംപരിശാക്കുവാൻ രാജ്യത്ത് നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അതുകൊണ്ട് ഈ സഹകരണ പ്രസ്ഥാനത്തെ ആര് വിചാരിച്ചാലും തകർക്കാനോ തളർത്താനോ കഴിയാത്ത ജനകീയ അടിത്തറയുള്ള പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ വരുന്ന ഏത് നീക്കത്തെയും പ്രതിരോധിക്കാനും യോജിച്ച പോരാട്ടങ്ങൾ ഉയർത്തി ഈ മേഖല സംരക്ഷിക്കാനും വേണ്ടി ഈ നാടിന്റെ സഹകരണ പ്രബുദ്ധത കാണിച്ച ഉന്നതമായ ബോധത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് 2.5 ലക്ഷം കോടിയുടെ നിക്ഷേപവും അതിലധികം വായ്പയുമുള്ള കേരളത്തിലെ സഹകരണ മേഖല നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വിലമതിക്കാനാകില്ലെന്ന് മറ്റു നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ എംഎംമണി എംഎൽഎ, സി.വി. വർഗീസ്, റോമിയോ സെബാസ്റ്റ്യൻ, ഇ.എം. അഗസ്തി, കെ.സി. ബിജു, ജോയി വെട്ടിക്കുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.